അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നെ തുടങ്ങി കഴിയാം. തൽക്കാലം ഇവനാണ് നമ്മുടെ ഹീറോ. ഒന്ന് നോക്കി വെച്ചോ. ഞാനധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ആ ഹലോ. ആ ഹലോ. അറ്റ്ലീസ്റ്റ് ജാക്കി വെക്കാൻ അറിയോ? അയ്യേ, പ്രധാന പ്രവർത്തന മേഖല ബസ്സിലായിരുന്നെങ്കിലും ഞാൻ ആ ടൈപ്പല്ല. നീ സ്ട്രൈറ്റ് ആയിട്ട് ഗാന്ധിയറിലേക്ക് പോരെ. ഡോർ നമ്പർ 105. ആ ഓക്കെ. ഇത് ഞാൻ പൊളിക്കും. പിന്നെ റൂംമേറ്റ്സ് ഒക്കെ നാട്ടിൽ പോയതാ? ആ മാറ്റിന്റെ അടി താക്കോലിരിപ്പുണ്ടോ? മതി, അത് മതിയടേ. മാറ്റിന്റെ അടിയിലല്ലേ? ആ ഓക്കെ ഓക്കെ. ഇന്ന് ഞാൻ കലക്കും. പെങ്ങളൊക്കെ ടി എസ് ഡി തന്നെ തുക തരുമോ അളിയ? ഉർവശി മേനക രംഭ തിലോത്തമ്മമാരെ പുറങ്കാലി കൊണ്ട് തൊഴിച്ച് പുറത്താക്കുന്ന അപ്സരകന്യക പങ്കജാക്ഷി നമ്മുടെ നാട്ടിലെത്തുന്നു. ശരിക്കും നമ്മുടെ സ്ഥലം എവിടെയാ? ഓ അത് ശരി, അപ്പൊ അങ്ങനെ സ്ഥലമൊന്നും ഇല്ലല്ലേ. ഏ നമ്മുടെ പോലെ തന്നെ കളി. കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു. അത്ഭുതങ്ങൾ അങ്ങനെ എപ്പോഴും സംഭവിക്കില്ലല്ലോ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ നമ്മൾ കാത്തിരിക്കണം. കണ്ണൻ കാട്ടുമുളം തണ്ടൊടിച്ചൊരു കുഴലും ചമച്ചു. ആ അഡ്രസ് ഒന്നും പ്രോപ്പറായിട്ട് ഒന്നുകൂടെ പറയോ. ആ അഡ്രസ് അല്ലടോ കുറച്ചു മുമ്പ് പറഞ്ഞേ. മനസ്സിലായി മനസ്സിലായി കച്ചക്കള്ളി. അനുരാഗ വിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം. അവിടെ നിൽക്കൂ. എന്താ ഇത്ര ധൃതി? നീ വയറിളക്കാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടോ? ആ അങ്ങോട്ട് പോയി നിക്ക്. ഒരു ഷോർട്ട് ബ്രേക്ക്, ഞാനിപ്പോ വന്നു 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 അവ വന്നു. ഇതിലിപ്പേതാ? ഹലോ. ഒതുക്കത്തിൽ നിന്ന് സീൻ പിടിക്കുകയാണല്ലേ. ഞങ്ങളിവിടെ തിരുവാതിര. നടക്കട്ടെ നടക്കട്ടെ. അതെ, നിന്നെ കാരട തരി ഇടപെടിപ്പിച്ചത്. ഗാന്ധിനഗർ ഡോർ നമ്പർ 105. ഞാനേ ബ്രോക്കർക്ക് 10,000 ചക്കച്ചോളം പോലെ എണ്ണി കൊടുത്താ ഇത് എന്റെ റൂമാ. താനറങ്ങ്. എടോ, ഇന്ന് നമ്മളിവിടെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം ഈ രാത്രി എന്ത് ചെയ്യാനാ? വെടിപ്പുരയ്ക്ക് തീ പിടിക്കുമ്പോ പട്ടികൊര ഞാൻ ശ്രദ്ധിക്കാറേയില്ല. പൊന്നുമാൻ ഈ പടിയേറി എനിക്ക് പേടിയാണ്. അല്ല, തനിക്ക് ഇത്രക്ക് പേടിയാണെങ്കിൽ താനകത്തിടുന്നു, ഞാൻ താഴെ കിടന്നോളാം. ഓ വേണ്ട. അപ്പ ആ പ്രതീക്ഷയും പോയി. വേണ്ടെങ്കി വേണ്ട, ഞാൻ ചോദിച്ചു എന്നുള്ളൂ. പണ്ടിവിടെ പ്രേതൊക്കെ ഉണ്ടാന്ന് കേട്ടേക്കണം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ. താൻ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇത്രക്ക് പേടിയുള്ള ആളാണ് എറണാകുളത്ത് ഒറ്റയ്ക്ക് താമസിക്കാൻ വന്നത്. അതൊക്കെ വലിയ കഥയാ. അവസാനം ഭക്ഷണമാവും, മോഹൻലാൽ മരിച്ചോ. ദുഷ്ട കഥ പറയലടാ. വലിയ കഥയാണ്, എന്നാ പിന്നെ കേൾക്കാൻ സമയമില്ല കേട്ടോ. ഓ താങ്ക് യു. ബ്ലോക്കാക്കി. അടിപൊളി. മിന്നലൊക്കെ പേടിയുള്ള ആളല്ലേ, അവസാനം പേടിച്ചിറങ്ങി ഓടണ്ട. ഫ്ലോ പോയി, ഞാൻ നിർത്തുന്നു. ദാറ്റ്സ് ഓൾ.